Assalamu alaikum wa rahmatullahi wa barakatuhu. Assess yourself before you are assessed. First of all, this is a reminder to myself and then to you all. നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു യാത്രയാണല്ലേ. ആ യാത്രയുടെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് എന്നുമുള്ളത് നമ്മൾക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ റെഡിയാണോ? അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ റെഡിയാണോ? വളരെ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയല്ലേ ഇത്? നാളെ ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താനായി പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കിയാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം ന്യൂനതകളും തെറ്റുകളും നിറഞ്ഞതാണ് അത് എന്നല്ലേ. നമ്മുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ ഇബാദത്ത്, നമ്മുടെ പെരുമാറ്റം, നോട്ടം, സംസാരങ്ങൾ എന്നിങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ലേ, അതൊക്കെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന ഒന്നാണോ, അല്ലെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതുപോലെയാണോ നമ്മൾ ചെയ്യുന്നത്? അത് അതേപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാണോ നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓരോ മുസ്ലിമും നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. നാം ചിലവഴിക്കുന്ന ഓരോ സമയം, ഓരോ വാക്ക്, ഓരോ പ്രവൃത്തി, ഓരോന്നും എണ്ണി എണ്ണി നമ്മുടെ ചോദ്യം ചെയ്യപ്പെടും. ആ ഒരു കാര്യം നമ്മൾ ഓർക്കാതെ ജീവിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരോടും ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇസ്ലാമിൽ സ്വയം വിലയിരുത്തുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിലൂടെ നമുക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുവാനും അതുപോലെ നമ്മുടെ ന്യൂനതകളെ തിരിച്ചറിയുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഒക്കെ നമ്മളെ സഹായിക്കും. അതായത് നമ്മളൊരു സമയം ഇതിനു വേണ്ടി ചിലവഴിക്കണമെന്ന് തന്നെ ഞാൻ പറയും. അതായത് ഈ ജീവിതത്തിൽ എന്ന പോലെ തന്നെ ആഹാരത്തിലേക്കും ഇതൊരു മുതൽക്കൂട്ടായി തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഒരു 10 to 15 minutes നമ്മൾ ജേണലായോ മൈൻഡ്ഫുൾ ടൈമായിട്ടോ ഒന്ന് ഇരുന്നിട്ട് അവലോകനം ചെയ്യുക. നമ്മുടെ സ്വഭാവത്തെപ്പറ്റിയും നമ്മുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും ഒന്ന് ആലോചിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അതിനു വേണ്ട മാറ്റങ്ങൾ ചെയ്യുക. ഇബാദത്തും ആത്മസംസ്കരണവും പിന്നെ അതുപോലെ പൊറുക്കലിനെ തേടുകയും ഒക്കെ ഒരു ഗോളായിട്ട് നമ്മൾ കാണുക, എന്നിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു ചിട്ടയായിട്ട് കൊണ്ടുവരും, ഇത് പ്രാവർത്തികമാക്കി കൊണ്ടുവരികയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ദീനീപരമായിട്ട് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കുവാനും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കും തോറും അള്ളാഹ് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നതാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നടക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നല്ലേ. അതുപോലെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണ ശ്രദ്ധ ഉണ്ടാക്കുവാനും അള്ളാഹുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുവാനും നമ്മളിതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം വിലയിരുത്തുക എന്നത് ഒരു ദൈനംദിന എന്താ ഒരു പ്രവൃത്തി, ഒരു ചിട്ടയായിട്ട് കൊണ്ടുവരാനും നമ്മളെ പ്രവർത്തനങ്ങൾ നിരന്തരം വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അതുപോലെ നമ്മുടെ കൽബറിഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ഒക്കെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുവാനും നാളെ ഖിയാമത്ത് നാളിൽ വലത് കൈകൊണ്ട് കിതാബ് വാങ്ങിക്കൊണ്ട് സ്വർഗ പുങ്കാവനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. Oh, 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 oh